വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്രാബ് പെപ്പർ റോസ്റ്റാണ്. അതിനായിട്ട് നമ്മൾ ആവശ്യമായ കാര്യങ്ങൾ, ക്രാബ് നന്നായിട്ട് കഴുകിയെടുത്തത് വേണം. മഞ്ഞൾ വെള്ളത്തിലിട്ടാണ് ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത് ക്രാബ്. അപ്പം നമുക്ക് ആവശ്യമാണ് അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനേക്ക് ആവശ്യമായ ഒരു പേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഇഞ്ചി, അതുപോലെ ഒരു കുടം വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം വേണം, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ക്രാബ് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെപ്പർ ആവശ്യമാണല്ലോ അല്ലേ. അതിനുശേഷം വേണ്ടത് നല്ല കറിവേപ്പിലയാണ്, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ടേസ്റ്റിനനുസരിച്ച്. പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും സവോളയും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. സവോള ഒരെണ്ണയും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ചെറിയുള്ളിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഞങ്ങളൊരു ഇരുമ്പ് പാനിലാണ്, ഇരുമ്പ് ചട്ടിക്കകത്താണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതായിരിക്കും ടേസ്റ്റും കൂടുതൽ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല അടുപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിനൊക്കെ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. നമ്മുടെ ഗ്യാസിലൊക്കെ വെച്ച് ചെയ്താൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. നമ്മൾ പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റുക. അപ്പം ചെറിയുള്ളി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ. സവോളയും ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ദാ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തീ ഒന്നും കൂട്ടി വെച്ചേക്കരുത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 teaspoon, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 3 teaspoon അളവിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. ഒരു 1/4 teaspoon അളവിൽ കുരുമുളകും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് എരിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് വേണമെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഇത്രയും ചേർത്താൽ മതി. കാരണം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ പേസ്റ്റിനകത്തും കുരുമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ചിലപ്പം എരിവ് കൂടുതലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുരുമുളകൊക്കെ ഇടുമ്പോൾ നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ അഴറ്റി കൊടുക്കുക. നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ്, ഞാൻ ആദ്യം കാണിച്ചില്ലേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലയ്ക്കകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് അരച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മസാലയൊക്കെ ഇട്ട് മൂത്തതിന് ശേഷമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ചിലരൊക്കെ തക്കാളി ഇട്ടതിന് ശേഷം മസാല ഇടുന്നവരും ഉണ്ട്. അതെങ്ങനെ വേണേലും നിങ്ങൾ ചെയ്യുന്ന രീതിക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. മസാല നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തക്കാളിനെയാണ്. മസാല മൂക്കുന്നതിന് വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചേക്കരുത്. തീ കുറച്ച് വെച്ച് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. മസാല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണല്ലോ. മസാലയൊക്കെ നന്നായിട്ട് മൂത്തു. നമ്മളതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയായിട്ടൊക്കെ തക്കാളീനെ നമുക്കൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. കുറച്ച് നേരം ഇളക്കി തക്കാളിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു കറിയും വയ്ക്കുമ്പോൾ അതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ ആ തക്കാളീനെ പിടിച്ച് തക്കാളിയിലോട്ട് പിടിച്ച് നല്ല കുഴമ്പ് പരുവത്തിലായി വരാമെന്നുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അങ്ങോട്ട് അരിയിക്കൊന്നും വേണ്ട കേട്ടോ.
തോന്നുമ്പം നമ്മുടെ ആ പേസ്റ്റ് അരച്ച പാത്രമില്ലേ, മിക്സിയുടെ ജാറ്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും. ആ ടൈമിൽ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവുണ്ടോ നോക്കി, കുരുമുളക് കുറവുണ്ടെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ക്രാബിനെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണ്. അങ്ങ് വെള്ളത്തിലേക്ക് ബ്ലിങ്ക് ബ്ലിങ്ക് എന്ന് വീഴുമ്പോൾ തന്നെ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസാലയ്ക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു ക്രാബ് റോസ്റ്റിൻ്റെ തന്നെ സ്മെല്ലാണ് കേട്ടോ. അത് നമ്മുടെ ആ പെരുംജീരകമൊക്കെ ഇട്ട് അരയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ക്രാബ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും നമുക്കിനി ഞണ്ട് വേഗം വേണ്ടി ഒഴിച്ചു കൊടുക്കണ്ട. ഒരു ഗ്ലാസ് വെള്ളം കാണാൻ കഷ്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഞണ്ടിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ വിതറി നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പം ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഞണ്ട് റോസ്റ്റ് റെസിപ്പി നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്, നമുക്ക് വേണ്ടി ഇത്രയും ടേസ്റ്റിലായിട്ട് ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ അഭിയേട്ടനാണ് ഇന്നത്തെ ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അഭിയേട്ടന് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാൽ പോലും ഇത്രയും നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റൊക്കെ പോയിരുന്ന ക്രാബൊക്കെ കടിച്ചു പറിക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് മടിയാണ്. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് മടിയാണ്. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് ഇത്ര ടേസ്റ്റിൽ കിട്ടുമോ, പിന്നെ നമ്മളെന്തിനാണ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയുടെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അഭിയേറ്റനുള്ളതാണ്. കാത്തിരുന്ന ഞണ്ട് റോസ്റ്റ് റെഡിയായി മക്കളെ. അതിൻ്റെ ഒരു കളറ് കണ്ട, അത് കണ്ട മാത്രം മതി നമുക്കതൊന്ന് കഴിച്ചു നോക്കാൻ. അടിപൊളി ടേസ്റ്റാണ് ഈ ഞണ്ട് റോസ്റ്റിന്. നമ്മൾ ഇതിനരയ്ക്കുന്ന ആ പേസ്റ്റ് മാത്രമേ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെയിനായിട്ട് പറയാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ, ടിൽ ദെൻ ബൈ ബൈ.